ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹി ഗംഗാ റിവ്യൂലേക്ക് സ്വാഗതം മഹിയും ഗംഗയും വളരെ സന്തോഷത്തോടു കൂടി മാളുവിനെയും കൂട്ടി പാർക്കിലേക്ക് വരികയാണ് മഹി മാളുവിനെ എടുത്ത് ഗംഗയോടൊപ്പം നിന്ന് സെൽഫി എടുക്കുകയാണ് തുടർന്ന് മാളു ചോദിക്കുന്നു ഞാൻ അങ്ങോട്ട് പോയി കളിക്കട്ടെ അവൾ ഗംഗ പറയുകയാണ് മാളു സൂക്ഷിച്ച് വീടരുത് ഇല്ല എന്ന് പറഞ്ഞ് മാളു ഓടി പോകുമ്പോൾ മഹി പറയുന്നു സൂക്ഷിച്ചോണം കേട്ടോ ഗംഗ മഹിയിട്ടാന്ന് വിളിക്കുമ്പോൾ മഹി ചോദിക്കുന്നു എന്താ ഗംഗയെ അവൾ ഗംഗ പറയുകയാണ് മഹീട്ടൻ എന്നോട് എന്താ വിളിക്കുന്നത് ഈ മുഖത്തെ മാറ്റം മറ്റാരേക്കാളും എനിക്ക് മനസ്സിലാകും മഹി പറയുന്നു മാളും ഉള്ളത് ഞാനൊന്നും പറയാതിരുന്നത് നീ പറഞ്ഞത് സത്യമാ ഗൗരിയുടെ അമ്മ ഏട്ടനും പറഞ്ഞത് എന്നെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ പഴി പഴിയേൽക്കേണ്ടി വരുന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാ അത് നമ്മൾ ഏറ്റവും സ്നേഹിച്ച ആളിനെ ഉപദ്രവിച്ചതുകൂടി ആകുമ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് കേട്ട് ഗംഗ പറയുന്നു എനിക്കത് മനസ്സിലാകും മഹേട്ടന് ഗൗരി ചേച്ചിയെ വേദനിപ്പിക്കാനാകില്ല എന്നത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം പിന്നെ ആളുകളുടെ തെറ്റിദ്ധാരണ അത് മാറണമെങ്കിൽ യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും ഗൗരി ചേച്ചിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണം മഹി പറയുന്ന ോ നീ പറഞ്ഞത് ശരിയാ ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല പക്ഷെ എന്റെ കുഞ്ഞിന്റെ മുന്നിൽ വെച്ച് അവളുടെ അമ്മയുടെ കൊലപാതക എന്ന പഴി കേൾക്കേണ്ടി വരുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് കണ്ടെത്തണോന്ന് തോന്നുന്നു ഇത് കേട്ട് ഗംഗ പറയുന്നു അത് വേണം മഹിയേട്ടാ ഒന്നിന്റെ പേരിലും മഹീട്ടം വേദനിക്കാൻ പാടില്ല അതിന് എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ഈ സമയം അവിടെ കൂടി വന്ന മാളോ ചോദിക്കുന്നു നിങ്ങൾ എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത് എന്റെ കൂടെ വാ വന്ന് കളിക്ക് മോള് പോയി കളിച്ചോന്ന് മഹി പറയുമ്പോൾ മാളു പറയുകയാണ് അത് പറ്റില്ല നിങ്ങളും വരണം അതിനു മുമ്പേ ഇങ്ങനെ കൈപിടിച്ച് നടക്കണം ഇങ്ങനെ അങ്ങനെ ഗംഗയുടെ കൈ മഹിയുടെ കൊടുക്കുകയാണ് മാളു മഹിയും ഗംഗയും പുരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു വാന്നും പറഞ്ഞ മാളു സന്തോഷത്തോടുകൂടി കളിക്കാനായി ഓടി പോകുകയാണ് പിന്നാലെ പുഞ്ചിരിച്ച് കൈപിടിച്ച് വരികയാണ് മഹിയും ഗംഗയും അതിനുശേഷം കാണിക്കുന്നത് മഹിയും ഗംഗയും മാളുവും കൈലാസത്തിലേക്ക് വരുന്നു കാറിൽ നിന്ന് ഇറങ്ങിയ മാളുവിനെ എടുത്തുകൊണ്ട് മഹി പറയുന്നു മാളു ഹാപ്പി ആയോ ഹാപ്പി ആയെന്ന് മാളുവും മൂളുമ്പോൾ അകത്തേക്ക് കയറി വന്ന് ഉറക്കിയ അമ്മയെന്ന് വിളിക്കുകയാണ് മഹി ഈ സമയം പുഞ്ചിരിച്ച് അവിടേക്ക് വരികയാണ് ഹൈമാവതിയും ശ്രേയയും ഹൈമാവതി ചോദിക്കുന്നു ആഹാ നിങ്ങൾ എത്തിയോ കേസ് ജയിച്ചുവല്ലേ നീ വിളിച്ചു പറഞ്ഞപ്പോഴേ േ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ശ്രേയ പറയുന്നു അതെ മാളുവിനെ തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു എന്തായാലും ആ പ്രാർത്ഥനക്ക് ഫലമുണ്ടായി ഈ സമയം അവിടേക്ക് വന്ന ദേവയാനി മാളുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു കുറച്ചു ദിവസം നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ പൊന്നുമോളെ ഓരോരുത്തരുടെ എടുത്തുചാട്ടവും ബുദ്ധിയില്ലാത്ത പെരുമാറ്റവും കാരണം സൗര്യ ഇല്ലാതാകുന്നത് ബാക്കിയുള്ളവർക്ക് അങ്ങനെ ദേവയാനി ഗംഗയെ നോക്കുകയാണ് ഗംഗയും മഹിയും മുഖത്തോട് മുഖം നോക്കുന്നു ഈ സമയം രാഹുലു അവിടേക്ക് വരികയാണ് മഹി പറയുന്നു ഗംഗ ചെയ്തതെല്ലാം മാണുവിനു വേണ്ടിയാണമ്മേ മാളു ആ വീട്ടിലായിരുന്നപ്പോൾ ആഹാരം പോലും കഴിക്കില്ലായിരുന്നു ഗംഗ ചെന്നാണ് എന്തേലും കഴിക്കാൻ കൊടുത്തിരുന്നത് എഴുതി കിട്ട് ഗംഗയൊന്നും നോക്കിയിട്ട് മഹിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് ദേവയാനി ഗംഗയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മാളു പറയുന്നു എന്റെ അമ്മ ഗംഗയാ ഗംഗയെ കാണാതെ എനിക്ക് പറ്റില്ല അതുപോലെ ഗംഗയ്ക്കും എന്നെ കാണണം അതിനാ ഗംഗ ആരും അറിയാതെ അവിടെ വന്നുകൊണ്ടിരുന്നത് രാഹുൽ പറയുന്നു എന്തായാലും എല്ലാ പ്രശ്നങ്ങളും തീർന്നല്ലോ അപ്പോൾ മഹി പറയുന്നു അതെ ഇന്ന് നമുക്ക് ആഘോഷിക്കേണ്ട ദിവസമാ എല്ലാവരും സ്വീറ്റ്സ് എടുക്ക് ഗംഗ എഴുതി കേട്ട് ഗംഗ തന്റെ കയ്യിലിരിക്കുന്ന സ്വീറ്റ്സ് എടുത്ത് എല്ലാവർക്കും കൊടുക്കുകയാണ് എല്ലാവരും പുഞ്ചിരിച്ച് അതെടുക്കുന്നു ദേവിയാനി സ്നേഹത്തോടു കൂടിയും ലഡു മാളുവിന്റെ വയലേക്ക് വെച്ചു കൊടുക്കുകയാണ് ശേഷം ശരി ശരിയമ്മ എന്ന് പറഞ്ഞ് മാഹി മാളുവിനെ കൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ പിന്നാലെ പോവുകയാണ് ഗംഗ ദേഷ്യത്തോടു കൂടി ശ്രേയ പറയുന്നു ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ആൻറ്റി മാളുനെ അവർക്ക് കോടതി കൊടുത്തിരുന്നെങ്കിൽ മഹീട്ടൻ ഗംഗയെ വെറുതേനെ ആ അവസരം നഷ്ടപ്പെട്ടു നമുക്ക് ഇത് കേട്ട് ഹൈമാവതി പറയുന്നു സമയം അവർക്ക് അനുകൂലമാണ് മോളെ നമ്മൾ ഇതിൽ എത്രയൊക്കെ ബലം പിടിച്ചിട്ടും ഒരു കാര്യമില്ല രാഹുൽ പറയുകയാണ് അവസരം വരും അത് നോക്കിയിരുന്ന് മുതലെടുക്കണം എല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് അനുകൂലമായ അവസരങ്ങൾ ഉണ്ടാക്കാനും ഫലം കാണാനും പറ്റും ും അവൾ ദേവ്യാനി പറയുകയാണ് എല്ലാവരും മോന്നിച്ച് തന്നെ രാഹുൽ ഗംഗ ഈ വീട്ടിൽ നിന്നും പടി പടിയിറങ്ങണം അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും അത് ഉടനെ സംഭവിക്കുകയും ചെയ്യും ഇത് കേട്ട് രാഹുൽ ലഡു കഴിക്കുമ്പോൾ കൂടി കൈയിലിരിക്കുന്ന ലഡു പൊടിച്ച് വലിച്ചെറിയുകയാണ് ദേവ്യാനി കൂടി ദേവ്യാനി ഓർക്കുന്നു ലൈറ്റർ കിച്ചണിലേക്ക് എറിഞ്ഞതും ഗ്യാസ് സ്റ്റൗവിലെ തീ പടർന്ന് ഗൗരി മരിച്ചതും പിന്നീട് കാണിക്കുന്നത് രാത്രി മാളുവിനെ ഉറക്കുകയാണ് ഗംഗ ഈ സമയം അവിടേക്ക് വന്ന് മഹി ചോദിക്കുന്നു മോൾ ഉറങ്ങിയോ ഗംഗെ ഗംഗ പറയുന്നു ഉറങ്ങി മഹിയേട്ടാ മാളുവിനെ തലോടിക്കൊണ്ട് മഹി പറയുകയാണ് കുഞ്ഞ് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉറങ്ങുന്നതിന്റെ കാരണം നീ അഗങ്ങേ ഗംഗ ചോദിക്കുന്നു മഹീടൻ എന്തൊക്കെയായി പറയുന്നത് അപ്പോൾ മഹി പറയുകയാണ് അതെ സത്യം പറഞ്ഞതാ മാളൂന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അവൾ ഒരു പെൺകുട്ടിയല്ലേ ഒരമ്മയുടെ സ്നേഹവും കരുതലും എന്റെ മോൾക്ക് കിട്ടാതെ പോകുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു പക്ഷേ നീ അവളുടെ അമ്മയെ പോലെ മാളുവിനെ സ്നേഹിക്കുന്നുണ്ട് എല്ലാ കാര്യവും ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് അവിടേക്കിരുന്ന് ഗംഗ പറയുന്നു ഇതൊക്കെ എന്റെ കടമയല്ലേ മഹിയേട്ട മാളൂനെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞായി മാത്രമേ കണ്ടിട്ടുള്ളൂ മഹീടൻ ഇങ്ങനെ സംസാരിക്കുമ്പോഴാ അവൾ െ ഞാൻ പ്രസവിച്ചതല്ല എന്നുള്ള ചിന്ത പോലും എനിക്കുണ്ടാകുന്നത് അവൾ വാഹി പറയുകയാണ് അല്ല ഗംഗേ ചില സമയം എനിക്ക് തോന്നിയിട്ടുണ്ട് ഗൗരിക്ക് പോലും നീ സ്നേഹിക്കുന്നത് പോലെ മാളുവിനെ സ്നേഹിക്കാൻ കഴിയില്ലാന്ന് ഇതിനൊക്കെ ഞാൻ നിന്നോട് എങ്ങനെയാ നന്ദി പറയേണ്ടത് ഗംഗേ സത്യത്തിൽ നീ എന്റെ ജീവിതത്തിലേക്ക് വന്നത് എന്റെ എന്റെ മാളുവിന്റെയും ഭാഗ്യമാ അവൾ ഗംഗ പറയുന്നു അല്ല മഹിയേട്ട ഞാനാ ഭാഗ്യവതി മഹിയേട്ടനെയും മാളുവിനെയും എനിക്ക് കിട്ടിയില്ലേ അത് ശ്രീ മഹേശ്വരൻ എനിക്ക് തന്ന വലിയ അനുഗ്രഹമാ എന്റെ അച്ഛന്റെ അമ്മയെ എനിക്ക് നഷ്ടമായപ്പോൾ ഞാൻ കരുതിയത് ഈ ഭൂമിയിലെ ഏറ്റവും നിർഭാഗ്യവതി ഞാനാണെന്നാ പക്ഷേ അത് െ ഈ മഹാഭാഗ്യം തരാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു മഹി ചോദിക്കുന്നു ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കാൻ ഞങ്ങൾ നിനക്ക് എന്താ ഗംഗി തന്നിട്ടുള്ളത് ഗംഗ പറയുകയാണ് മഹീട്ടന്റെ ഭാര്യ എന്ന ഈ സ്ഥാനം മാത്രം മതി ഏഴ് ജന്മം എനിക്ക് സന്തോഷിക്കാൻ ഇനിയുള്ള എന്റെ ജീവിതം മഹീട്ടനും മാളൂവിനും ഉള്ളതാ നിങ്ങൾക്ക് ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല അത് മാത്രം എന്റെ പ്രാർത്ഥന മഹി പറയുന്നു നീ കൂടെയുള്ളപ്പോൾ എനിക്കോ മാളുവിനോ ഒരു സങ്കടം ഉണ്ടാകില്ല ഗംഗ പറയുകയാണ് അതല്ല മഹിയേട്ട ഇന്ന് കോടതിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ വടിയിൽ വെച്ച് ഗൗരി ചേച്ചിയുടെ അമ്മയ്ക്കും ആങ്ങളയ്ക്കും മുന്നിൽ മഹീട്ടൻ തലകുണിച്ചു നിൽക്കുന്ന ഞാൻ കണ്ടു അതിനി ഇനി ഉണ്ടാകാൻ പാടില്ല ഇത് മഹി പറയുന്നോ അവരോട് എനിക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല ഗംഗേ അവരെ ഗൗരിയുടെ അമ്മയും ആങ്ങളെയുമായി പോയി ആ ഒരു കാര്യത്തിന്റെ പേരില പലതും ഞാൻ ക്ഷമിക്കുന്നത് ഗംഗ പറയുന്നോ അതെനിക്ക് അറിയാം മഹിയേട്ടാ അത് മഹിയേട്ടന്റെ വലിയ മനസ്സ് പക്ഷേ അത് ഇനി ആവർത്തിക്കാൻ പാടില്ല അതിന് ഗൗരി ചേച്ചിക്ക് എന്താ സംഭവിച്ചതെന്ന് കണ്ടെത്തണം ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ പോലും ആരുടെയും മനസ്സിൽ മഹിയേട്ടൻ മോശക്കാരനാകാൻ പാടില്ല മഹി പറയുന്നോ കോടതിയുടെ മുമ്പിൽ ഞാൻ നിരപരാധിയാണെന്ന് തെളിയിച്ചിട്ട് പോലും അത് വിശ്വസിക്കാൻ അവര് തയ്യാറായിട്ടില്ല പിന്നെ യാ അവൾ ഗംഗ പറയുകയാണ് വഴിയുണ്ട് മഹിയേട്ട അതിനാദ്യം കണ്ടെത്തേണ്ടത് ഗൗരി ചേച്ചി മരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന ഇത് കിട്ട് മഹി വിഷമത്തോടുകൂടി ഇരിക്കുമ്പോൾ ഗംഗ പറയുന്നു മഹിയേട്ടനെ വിഷമിപ്പിക്കാനല്ല മഹീട്ടന്റെ തലയിൽ നിന്നും ഈ പേരുദോഷം എന്തെന്തേക്കും ഇല്ലാതാകണം അതാ എന്റെ ആഗ്രഹം മഹി പറയുന്നു എനിക്ക് മനസ്സിലായി അങ്ങേ ഗൗരിക്ക് എന്താ സംഭവിച്ചെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് ഒരു നിസാര പിണക്കത്തിന്റെ പേരിൽ എന്നെയും കുഞ്ഞിനെയും തനിച്ചാക്കി പോകാനുള്ള ഒരു തീരുമാനം അവൾ എടുക്കുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ നീ ഈ കരുതുന്നത് പോലെ ഒരു ശത്രുവോ മറ്റോ അവൾക്കില്ല ഇത് കേട്ട് ഗംഗ പറയുകയാണ് ശരി പിന്നെ മഹിയട്ട ഗൗരി ചേച്ചിയുടെ സാധനങ്ങളെല്ലാം ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ മഹി പറയുന്നു ഇല്ല അവളുടെ കുറച്ച് ഡ്രസ്സുകളും മറ്റുമേ ഇവിടെ ഉള്ളൂ ഗൌരി ഉപയോഗിച്ചിരുന്ന ഫോണും മറ്റു സാധനങ്ങളും ഗൌരിയുടെ അമ്മ ബാഗിലാക്കി അന്നേ കൊണ്ടുപോയി അത് എന്തൊക്കെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല ഗംഗ പറയുന്നോ അതെന്താണെന്ന് കണ്ടെത്തണം അതിൽ ഒരു പക്ഷേ ഗൗരി ചേച്ചിക്ക് എന്താ സംഭവിച്ചെന്നുള്ള തെളിവുകൾ ഉണ്ടാകും മഹി പറയുന്നു അങ്ങനെ ഒരു തുമ്പ് ആ സാധനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഗൌരിയുടെ അമ്മയും ഗോകുലും മതയെ അന്വേഷിക്കാതിരിക്കുമോ അപ്പോൾ ഗംഗ പറയുകയാണ് അവരുടെ മനസ്സിൽ മഹിയേട്ടൻ മാത്രമാണല്ലോ തെറ്റു ൻ അതാകും അവര് കൂടുതൽ അന്വേഷിക്കാത്തത് എഴുതിയിട്ട് മഹി പറയുന്നോ ഗെ ഇതിന്റെ ഒക്കെ പുറകെ പോയി നീ ഒരു അപകടത്തിലും ചെന്ന് ചാടരുത് എന്റെ കുഞ്ഞിന് അവളുടെ അമ്മയെ നഷ്ടമായി ഇനി നിന്നെ കൂടെ നഷ്ടപ്പെടരുത് ഗംഗ പറയുന്നോ ഇല്ല മഹീട്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല മഹീട്ടൻ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ ശരി എന്ന് പറഞ്ഞ് മാളുന്റെ നെറുകയിൽ ചുമബിച്ച് മാതിലടച്ച് അവിടെ നിന്ന് പോകുകയാണ് മഹി ഗംഗ മനസ്സിൽ പറയുന്നു ആ ബാഗിൽ എന്താണെന്ന് കണ്ടെത്തണം അതിൽ നിന്നും എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല ഏത് വിധേനയും സത്യങ്ങൾ കണ്ടെത്തണം പിന്നീട് കാണിക്കുന്നത് സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ളുവിന്റെ കൈപിടിച്ച് റോഡ് സൈഡിലൂടെ നടക്കുന്ന ഗംഗയാണ് മാളു ചോദിക്കുന്നു നമ്മൾ എന്തിനാ ഗംഗയെ ഈ വഴി പോകുന്നത് അവൾ ഗംഗ പറയുകയാണ് ഈ വഴി നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താം മാത്രമല്ല ഇതുപോലുള്ള വഴിയിലൂടെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാ എനിക്ക് എന്റെ നാട്ടിലൂടെ നടക്കുന്നത് പോലെ തോന്നും ഞാൻ പറഞ്ഞതല്ലേ മാളൂവിനോട് വരണ്ടാന്ന് ഇപ്പൊ മടുത്തല്ലേ മാളു പറയുകയാണ് ആരാ പറഞ്ഞത് മടുത്തെന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ വരാൻ ഒരുപാട് ഇഷ്ടമാ പക്ഷെ എന്നെ ആരും കൊണ്ടുപോകാറില്ലായിരുന്നു ഗംഗ പറയുന്നു അത് മാളൂന് പാടാണെന്ന് കരുതിയല്ലേ കൊണ്ടുപോകാത്തത് മോള് കൊച്ചുകുട്ടിയല്ലേ മാളു പറയുന്നു പിന്നെ ഞാൻ വലിയ കുട്ടിയായി ഗംഗ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യണം എനിക്ക് ഗംഗയെ പോലെ ആകാനാ ഇഷ്ടം പുഞ്ചിരിച്ച ഗംഗ പറയുന്നു മാളൂട്ടി എന്നെ പോലെയൊന്നും അല്ല പഠിച്ചു മിടിക്കായിട്ട് നല്ല ജോലിയൊക്കെ വാങ്ങിക്കണം അപ്പോഴല്ലേ മഹീഠനും എനിക്ക് സന്തോഷം സന്തോഷമാകുകയുള്ളൂ മാളു പറയുന്നു ഗംഗയ്ക്ക് ഇഷ്ടമുള്ളത് പോലെയൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഗംഗ പറയുകയാണ് എങ്കിൽ വേഗം നടക്ക് അങ്ങനെ അവർ മുന്നോട്ട് നടക്കുകയാണ് പെട്ടെന്ന് ഒരു പട്ടിക്കുട്ടിയുടെ കരച്ചിൽ കേട്ട് മാളു ശ്രദ്ധിക്കുന്നു മുറിവ് പറ്റി കിടക്കുന്ന ആ പട്ടിക്കുട്ടിയെ കണ്ട് മാളു പറയുന്നു ഗംഗ നീ നോക്കിയേ അതിന് വയ്യാന്ന് തോന്നുന്നു ഗംഗ പറയുകയാണ് ശരിയാണല്ലോ കാലിനെന്തോ പറ്റിയിട്ടുണ്ട് ആ പട്ടിക്കുട്ടിയുടെ അരികിലേക്ക് ചെന്ന് തലോടിക്കൊണ്ട് മാളു ചോദിക്കുന്നു എന്തു പറ്റി നിന്റെ കാല് മുറിഞ്ഞോ കൂടി ഗംഗ പറയുന്നു മാളു മോള് തൊടണ്ട വഴിയിൽ കിടക്കുന്നതല്ലേ വല്ല അസുഖം ഉണ്ടെങ്കിലോ മാളു പറയുന്നു ഇല്ല ഗംഗേ പാവ നമുക്കിതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഏത് കേട്ട് ഗംഗ ആ പട്ടിക്കുട്ടിയെ എടുത്ത് മാളുവിനോട് പറയുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിന് മരുന്ന് വെച്ചു കൊടുക്കാം എന്താ പോരെ മളു പറയുകയാണ് നല്ല ഗംഗ പാവം ഇതിന്റെ അമ്മയും മരിച്ചുപോയി കാണും അതല്ലേ ഇതിന് ആരും ഇല്ലാതെ വഴിയിൽ കിടക്കുന്നത് ഗംഗ പറയുന്നു മോള് വിഷമിക്കേണ്ട മരുന്ന് വെച്ചാൽ ഇതിന് വേഗം ും നമുക്കൊരു ഓട്ടോ കിട്ടുമെന്ന് നോക്കാം അങ്ങനെ ആ പട്ടിക്കുട്ടിയെ കൊണ്ട് അവർ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ് ഡോക്ടർ പട്ടിക്കുട്ടിയെ പരിശോധിച്ച് മരുന്ന് വെച്ച് കൊടുക്കുകയാണ് തൊട്ടരികിൽ ഗംഗയും മാളുവും ഉണ്ട് മാളു സ്നേഹത്തോടുകൂടി ആ പട്ടിക്കുട്ടിയെ തലോടുകയാണ് ഡോക്ടർ പറയുന്നു പേടിക്കണ്ട ഇത് വേഗം ഉണങ്ങിക്കോളും ശരി ഡോക്ടറെ ഗംഗ പറയുമ്പോൾ മാളു ചോദിക്കുകയാണ് ഇവൻ ഇനിയും വേദനയൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലെ ഡോക്ടർ ഡോക്ടർ പറയുന്നു ഇല്ല ഇത് മോളുടെ ആണോ എന്താ ഇതിന്റെ പേര് മാളു പറയുകയാണ് എനിക്ക് വഴിന്ന് കിട്ടിയതാ മയ്യാത്തത് കൊണ്ട് എടുത്തോണ്ട് വന്നതാ പേരൊന്നും ഇട്ടിട്ടില്ല ഗംഗ പറയുന്നു മഴയിൽ വയ്യാതെ കിടക്കുന്നത് കണ്ടപ്പോൾ മോൾക്ക് വലിയ സങ്കടം അതാ എടുത്തുകൊണ്ട് വന്നത് ഡോക്ടർ പറയുന്നു മിടുക്കി ഇങ്ങനെ വേണം വയ്യാതെ അനാഥമായി കിടന്നതിനെ ഉപേക്ഷിച്ചു പോയില്ലല്ലോ എന്തായാലും പേവിഷത്തിനെതിരെയുള്ള ഒരു വാക്സിൻ കൂടി എടുക്കാം മോളുടെ കൂടെ കളിക്കുന്നതല്ലേ ശരി ഡോക്ടർന്ന് ഗംഗ പറയുമ്പോൾ മാളോ ചോദിക്കുകയാണ് ഇഞ്ചെക്ഷൻ എടുത്താൽ ഇവന് വേദനിക്കില്ലേ അവൾ ഗംഗ പറയുന്നു അത് സാരമില്ല മാളു അസുഖം വരാതിരിക്കാനല്ലേ ഏത് കേട്ട് മോളെ മാളോ പറയുകയാണ് ഗംഗേ നമുക്കിവിനെ ഫ്രീ കീന്ന് വിളിച്ചാലോ നല്ല പേരല്ലേ ഗംഗ പറയുന്നു നല്ല പേര് മോളുടെ ഇഷ്ടം പോലെ വിളിച്ചു വാക്സിൻ എടുത്തിട്ട് ഡോക്ടർ പറയുന്നോ ഇനിയൊന്നും പേടിക്കാനില്ല മോളുടെ ഫ്രീക്കിയെ വീട്ടിലേക്ക് കൊണ്ടുവെക്കൂ താങ്ക് യു ഡോക്ടർ എന്ന് മാളു പറയുമ്പോൾ മുഞ്ചിരി ഡോക്ടർ സിസ്റ്ററിനോട് പറയുന്നു അടുത്താളെ വിളിക്കും മാളു പറയുകയാണ് ഫ്രീക്കി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഡോക്ടർ ഫ്രീക്കിയെ മാളുന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മാളു പറയുന്നു പോകാം ഗംഗേ അച്ഛന് ഫ്രീക്കിയെ കാണുമ്പോൾ വലിയ സന്തോഷമാകും ഗംഗ പറയുകയാണ് അതെ എന്റെ മാളൂട്ടിയുടെ നല്ല മനസ്സ് മനസ്സോർക്കുമ്പോൾ അച്ഛന് ഹാപ്പിയാകും ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് മാളുവിനെയും ഫ്രീക്കിയെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് പോകുകയാണ് ഗംഗ പിന്നീട് കാണിക്കുന്നത് ഗൗരി ഗംഗയോട് ചോദിക്കുന്നു അത് വേണോ ഗംഗെ നീ ഒറ്റ ഇങ്ങനെ ഒരു സാഹസം ചെയ്യുന്നത് അപകടം ഉണ്ടാക്കും ഗംഗ പറയുന്നോ എനിക്കറിയാം ചേച്ചി പക്ഷെ പേടിച്ചിരുന്നാൽ മഹീഠന് മേലുള്ള ഈ കളങ്കം ഒരിക്കലും മാറില്ല ഏത് കേട്ട് ഗൗരി പറയുന്നോ അതെനിക്ക് അറിയാം പക്ഷേ നിസ്സാരമായ ഒരു കാര്യമല്ല ഇത് കോടതിയിൽ കേസായതാ പിടിക്കപ്പെട്ടാൽ നിന്റെ ജീവിതം ഗംഗ പറയുന്നു എനിക്ക് സഹായത്തിന് ചേച്ചി ഉണ്ടാകുമല്ലോ പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത് ഏത് കേട്ട് ഗൗരി പറയുന്നു അതല്ല ഗംഗെ നീ കേറാൻ പോകുന്നത് എന്റെ വീട്ടിലേക്കാ ഏത് കേട്ട് ടെൻഷനോടുകൂടി ആലോചിച്ച് കേൾക്കുന്ന ഗംഗയെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് राके शर्मा चैनल